ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൂന്നാമത്തെ സങ്കീർത്തനമാണ് പഠിക്കുന്നത്. ഒന്നും രണ്ടും സങ്കീർത്തനം 23 നമ്മൾ പഠിച്ചു ഓൾറെഡി. ഇപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ സങ്കീർത്തനം പഠിക്കാം. അപ്പം മൂന്നാമത്തെ സങ്കീർത്തനം ആസ് യൂഷ്വൽ നമ്മൾ എന്നും പറയുന്നത് പോലെ ആരാണ് എഴുതിയെന്നാണ് ആദ്യം നോക്കുന്നത്. ആദ്യം ഈ സങ്കീർത്തനം എഴുതിയത് മറ്റാരുമല്ല, ദാവീദ് തന്നെയാണ്. പക്ഷേ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്നും രണ്ടും സങ്കീർത്തനം പറയുന്നതിനെ പഠിച്ച സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല ഓദർ ആരാന്നുള്ളത്, അല്ലേ? പക്ഷേ ഈ മൂന്നാമത്തെ സങ്കീർത്തനത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദാവീദാണ് ഈ സങ്കീർത്തനം എഴുതിയെന്നുള്ളത്. അപ്പോൾ ഈ സങ്കീർത്തനം എഴുതാനൊരു റീസണുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതുന്നത് എന്നുള്ളതാണ് ആ കഥ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, മറ്റൊന്നുമല്ല, ദാവീദ് തൻ്റെ മകനായ അബ്ഷാലോമിൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 3. സോ ഇപ്പോൾ ഇവിടെ രണ്ട് ക്യാരക്ടർ നമ്മളിപ്പോൾ കണ്ടു, ഒന്ന് ദാവീദ്, രണ്ടാമത്തേത് അബ്ഷാലോം. അബ്ഷാലോം എന്ന് പറയുന്നത് ദാവീദിൻ്റെ മകനാണ്. ഇനി രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സും കൂടെ പുറകെ നമുക്ക് ഇതിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആരാണെന്നുള്ളത്. അപ്പം ഈ അബ്ഷാലോമിനെ പറ്റി പറഞ്ഞല്ലോ. അബ്ഷാലോം എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയ ഒരാളാണ്. അബ്ഷാലോം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ് ചെയ്തതിന് ശേഷം ദാവീദ് അവനെ ആ രാജ്യത്ത് നിന്ന്, എരുസലേമിൽ നിന്ന് അടിച്ച് ഇറക്കി വിടുന്ന ഒരു സംഭവം ഇതിന് മുമ്പ് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പോയതിന് ശേഷം കുറേ നാൾ കൂടി ഇയാൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരും, ദാവീദിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങി വരും. അപ്പോൾ അതിന് ശേഷം ഉണ്ടാവുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് മൂന്നാമത്തെ സങ്കീർത്തനം. ഈ തിരിച്ചു വന്ന അബ്ഷാലോം, ഈ കഥ ശരിക്കും പറയുന്നത് രണ്ട് ശമുവേലിൻ്റെ പുസ്തകത്തിൽ 15 മുതൽ 18 വരെയാണ് ഇതിൻ്റെ ആ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഈ തിരിച്ചു വന്ന അബ്ഷാലോം പിതാവിന്, സ്വന്തം പിതാവാണ് ദാവീദ്, രാജാവും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്ലാൻ ചെയ്യുന്നതും രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ കഥ. ഈ പിടിച്ചെടുക്കുന്ന സമയത്ത് ദാവീദിന് രാജ്യം നഷ്ടപ്പെടുന്നു. ഇയാൾ പല ബുദ്ധിയും കാണിച്ചിട്ട് ആൾക്കാരെ ദാവീദിനെതിരെ തിരിച്ച്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളും കൂടി ഇവിടെ വരുന്നുണ്ട്, അഹിത്തോഫിൽ എന്ന് പറഞ്ഞ ഒരാൾ. ഈ അഹിത്തോഫിൽ എന്ന് പറയുന്നത് ദാവീദിൻ്റെ മന്ത്രിയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുക്കുന്ന, ഒരു യുദ്ധം വരുമ്പോഴും പ്രശ്നം വരുമ്പോഴും ഇയാളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇയാൾ പറയുന്ന പ്ലാൻ അനുസരിച്ചിട്ടായിരുന്നു ദാവീദ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ അഹിത്തോഫിലിൻ്റെ ആലോചന, അയാളുടെ പ്ലാനിങ്സ് ഒക്കെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് സമമായിരുന്നു ആ സമയത്ത്. അത്രത്തോളം ഇമ്പോർട്ടൻസ് ദാവീദ് ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അഹിത്തോഫിൽ. അത്രയും അടുത്ത ഒരു ബന്ധം കൂടെ ആയിരുന്നു. അപ്പോൾ ഈ അബ്ഷാലോം സ്വന്തം മകൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഈ അഹിത്തോഫിലിനെയും കൂടെ അയാളുടെ പക്ഷത്താക്കി, ദാവീദിന് എതിരെ ചിന്തിപ്പിച്ചു. ദാവീദിനതൊരു ഭയങ്കര ഷോക്കായിരുന്നു. വളരെ അടുത്ത കൂടെ കൊണ്ടു നടന്ന മന്ത്രി എന്നതിനേക്കാൾ ഉപരി ഒരു സുഹൃത്തിനെ പോലെ കൊണ്ടു നടന്ന അഹിത്തോഫിലും കാലു മാറി സ്വന്തം മകനെതിരെയായി. അപ്പോൾ ദാവീദിന് അറിവ് കിട്ടി മകൻ ആൾക്കാരെ കൂട്ടുന്നുണ്ടെന്നും ആളുകളുടെ മനസ്സ് ഇഷ്ടം അബ്ഷാലോമിനോട് കൂടെ ആണെന്നും ഒക്കെ ദാവീദിന് അറിവ് കിട്ടി രാജ്യമിടാൻ തൻ്റെ വിശ്വസ്തരെ കുറച്ച് ആളുകളെയും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന സമയം ഒലിവുമല കയറും. ഒലിവുമല കയറിക്കൊണ്ട് ദാവീദ് പാടുന്ന സങ്കീർത്തനമാണ് ഈ മൂന്നാമത്തെ സങ്കീർത്തനം. അപ്പം ഏറ്റവും തകർന്ന് അടിഞ്ഞ സമയത്താണ് ദാവീദിന് ഒരുപാട് സങ്കടമുണ്ട്. ഒന്നാമത് മകനാണ് എതിരായിട്ട് വന്നത്, രണ്ടാമത് കൂടെ ഉണ്ടെന്ന് കരുതിയ വിശ്വസ്തരെല്ലാവരും കാലുമാറി ചതിച്ചു. അപ്പം ഈ സമയത്ത് ദാവീദ് ശംഖു പൊട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ബൈബിളിൽ ഒന്നിലധികം സ്ഥലത്ത് പറയുന്നുണ്ട്, സ്പോട്ടിൽ പ്രാർത്ഥന കേട്ട ദൈവം, പ്രാർത്ഥന കേട്ട മൂന്നാല് ഇൻസിഡൻറ്റിനകത്ത് ഒരു ഇൻസിഡൻ്റാണ് ഇത്. ദാവീദ് ശംഖു പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ സമയത്ത് തന്നെ ഉത്തരമരളി പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ഒരു ഇൻസിഡൻറ്റ് കൂടിയാണിത്. എങ്ങനെയാണ് മറുപടി കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അഹിത്തോഫിലിൻ്റെ ആലോചനയാണ് എല്ലാവരും ദൈവാലോചന പോലെയാണ് കരുതുന്നത്. അപ്പോൾ അബ്ഷാലോം എന്ത് ചെയ്തു, എങ്ങനെയാണ് മുന്നോട്ട് പ്രവർത്തിക്കേണ്ടത്, ഓടിപ്പോയ രാജാവിനെ എങ്ങനെയാണ് കൊല്ലേണ്ടതെന്ന് തുടങ്ങിയ പ്ലാനിങ്സ് ഒക്കെ നടത്തുന്ന സമയത്ത് ഈ അഹിത്തോഫിൽ പറഞ്ഞ ഐഡിയ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഈ യുദ്ധം ഇങ്ങനെ നമുക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ അഹിത്തോഫിൽ പറഞ്ഞു കൊടുത്ത ഐഡിയ അബ്ഷാലോം തള്ളിക്കളഞ്ഞു. അത് ചെയ്തില്ല, അത് ഏറ്റെടുത്തില്ല. അപ്പം ദൈവം അതവിടെ പ്രവർത്തിച്ചു, അഹിത്തോഫിലിനെതിരായി ദൈവം പ്രവർത്തിച്ചു. അബ്ഷാലോം ഇയാളുടെ ആലോചന എടുത്തില്ല, അയാൾ പറഞ്ഞു കൊടുത്ത ബുദ്ധി കൈകൊണ്ടില്ല. ഇത് ഭയങ്കര നാണക്കേടായി അഹിത്തോഫിലിന്. തിരിച്ച് വീട്ടിൽ വന്ന് അയാൾ തൂങ്ങി മരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ദൈവം അവിടെ ദാവീദിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ
ഇതിവൃത്തം. ആ യുദ്ധത്തിൽ അബ്ശാലോം മരിക്കും. ദാവീദിന് തിരിച്ച് രാജാവായി തന്നെ തിരിച്ച് കിട്ടിയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്കത് വായിച്ചാൽ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ രാജ്യം വിട്ട് തൻ്റെ കൂടെയുള്ള ചുരുക്കം ചില ആളുകളുമായി ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ദാവീദ് ഹൃദയം പൊട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന സങ്കീർത്തനമാണ് മൂന്നാമത്തെ സങ്കീർത്തനം. അപ്പം അതിനകത്ത് ആദ്യം തന്നെ പറയുന്നത്, യഹോവ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാവുന്നു. വൈരികൾ ശത്രുക്കൾ അല്ലേ. ഇവിടെ ദാവീദിന് സ്വന്തം മകനാണ് ശത്രുവായിട്ട് വരുന്നത്. കൂടെ സ്വന്തം സുഹൃത്ത് അല്ലെങ്കിൽ മന്ത്രിയായി വിശ്വസ്തരായ ആളുകളെല്ലാം ശത്രുക്കളായി. എൻ്റെ വൈരികൾ എത്രയോ പേര്. നമ്മുടെ ഒരുപാട് സാഹചര്യത്തിൽ നമ്മുടെ കൂടെ നടക്കുന്നവർ, പെട്ടെന്ന് നമ്മുടെ ബന്ധുക്കളായവർ അല്ലെങ്കിൽ സ്നേഹിതർ, വിശ്വസിക്കാൻ പറ്റുന്നവരൊക്കെ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ശത്രുക്കളായി മാറുന്ന അനുഭവങ്ങൾ നമ്മളിൽ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ദാവീദും കടന്നുപോയത്. അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. അപ്പം ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ദാവീദിനെ പറ്റി മറ്റ് ആളുകൾ പറയാൻ, ദൈവം പോലും അവനെ കൈവിട്ടല്ലോ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശരിയാണ്, സ്വന്തം മകൻ, രാജ്യം, നാട്ടുകാർ എല്ലാം ദാവീദിനെതിരായി. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊന്ന് വരണം എന്നുണ്ടെങ്കിൽ ദൈവം കൈവിട്ടിട്ടായിരിക്കാം ദാവീദിന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടതെന്ന് ആൾക്കാർ പോലും പറയാം. ദൈവം പോലും ഒന്ന് എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് പലരും പറയാറില്ലേ. ദൈവത്തിന് പോലും വേണ്ട എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. ആ ഒരു സാഹചര്യമായിരുന്നു ദാവീദിനിവിടെ ഉണ്ടായിരുന്നത്. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തലയുയർത്തുന്നതിനുമാകുന്നു. ഏതൊരു സാഹചര്യത്തിലും ഇത്രയും അവസ്ഥ വന്നിട്ടും ദാവീദിന് ഉറപ്പായിരുന്നു, ദൈവം തന്നെ രക്ഷപ്പെടുത്തും, ദൈവം തന്നെ പോറ്റും. ദൈവം ഈ ഏറ്റവും വലിയൊരു പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന സമയത്ത്, മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന സമയത്ത് അവിടെയും ദാവീദ് പറയുന്നുണ്ട്, നീ എൻ്റെ പരിചയം പലകയുമാകുന്നു, നിൻ്റെ മുമ്പിൽ എൻ്റെ തല ഉയർത്തി പിടിച്ച് തന്നെ നിൽക്കും എന്നുള്ളത്. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നു വരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ദാവീദ് ഭയങ്കരമായി വിശ്വസിക്കുകയാണ്. ഈ ഇങ്ങനൊരു നമ്മൾ നോർത്ത് നോക്കി, ഇത്രയും വലിയ മരണം മുന്നിൽ കണ്ടിരിക്കുന്ന സമയത്ത്, ഓടിപ്പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നത്? ദാവീദിനെ നല്ലതുപോലെ അറിയാം, ഞാൻ ഉറങ്ങും, ദൈവം എന്നെ പോറ്റിക്കോളും, ദൈവം എന്നെ രക്ഷപ്പെടുത്തും, വിശ്വസ്തതയ്ക്ക് ഒരു ഭംഗവും ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും സമാധാനത്തോടെ ഒരു മനുഷ്യൻ ഈ സാഹചര്യത്തിൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് അത്രത്തോളം ബന്ധമുണ്ട്, ദൈവം എന്നെ രക്ഷിക്കുമെന്ന് ദാവീദിന് 100% ഉറപ്പും ഉണ്ട്. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. ആ നാട് മുഴുവൻ അബ്ശാലോമിന് അനുകൂലമായി ദാവീദിന് ഒറ്റപ്പെട്ടു. എന്തൊക്കെ സംഭവിച്ചാലും 1000 പേരും 10,000 പേരും എനിക്ക് ചുറ്റും പാളയമിറങ്ങിയാലും ഞാൻ ഒരിക്കലും ഭയപ്പെടില്ലെന്ന് ദാവീദ് ധൈര്യത്തോടുകൂടി പറയുകയാണ്. ദൈവമേ എഴുന്നേൽക്കണമേ, യഹോവേ എഴുന്നേൽക്കണമേ, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എൻ്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാവുന്നു, നിൻ്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിൽ മേൽ വരുമാറാകട്ടെ. നീ എൻ്റെ ശത്രുക്കളെ ഒക്കെയും ചെകിട്ടത്തടിച്ചു. ദാവീദ് ഉറച്ച വിശ്വാസത്തോടുകൂടെ പിന്നെയും പറയുകയാണ്, എൻ്റെ ശത്രുക്കളൊക്കെയും നശിപ്പിച്ച് എനിക്ക് എൻ്റെ രാജ്യവും എൻ്റെ ആളുകളെയും എൻ്റെ ജീവനെയും തിരികെ തരും. ശത്രുക്കളുടെ മുമ്പിൽ നീ എനിക്ക് മേശയൊരുക്കും, അവരെല്ലാം നിഷ്പ്രയാസം നശിപ്പിക്കും, ഇവരുടെ ഒക്കെ മുമ്പിൽ എനിക്ക് ഒരു മേശ നീ ഒരുക്കും. ദാവീദ് വളരെ വിശ്വസ്തയോടുകൂടി ഈ അവസരത്തിലും പ്രാർത്ഥനയോടെ ചങ്ക് പൊട്ടിയിട്ടാണെങ്കിലും ദൈവത്തിനോട് ഒരേ സമയം നന്ദിയും കൂടെ പറയുകയാണ്. ഈ ഇതിൽ കൂടെ വായിക്കുമ്പോൾ, കാരണം ഇത്രയും സാഹചര്യത്തിൽ ദൈവം എന്നെ നടത്തും, പോറ്റും, രക്ഷപ്പെടുത്തും എന്നുള്ള വിശ്വാസം ദാവീദിന് പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അതേ ദൈവം എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്താതെ വീഴ്ത്താതെ തിരികെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തും എന്നുള്ള പൂർണ്ണ വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും പാടാം. നമ്മുടെ ജീവിതത്തിൽ ഏതൊരു സാഹചര്യം വന്നാലും ദൈവം കൈവിടില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് നമ്മൾ മടങ്ങി വരും. സങ്കീർത്തനം എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. തകർന്ന് തരിപ്പണമായിട്ട് വേദനയോടെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഉറ്റ സ്നേഹിതർ തള്ളി കളഞ്ഞിട്ടുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആരുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട് ജീവിതത്തെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദാവീദിന് ഉണ്ടായതുപോലെ ഈ അനുഭവങ്ങൾ ഒരുപാട് പേർക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം ജീവിതത്തിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങളെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും. മറ്റൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. വിശ്വസ്തയോടുകൂടെ പ്രാർത്ഥിച്ച് മുന്നേറുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കായിട്ട് വരാം. അതുവരേക്കും ദൈവം നമ്മെല്ലാവരെയും കാത്തു സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.